നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റഷ്യ ഉക്രൈൻ വിഷയത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടീനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രശ്നത്തിന്റെ നിലവിലെ തീവ്രത കുറയ്ക്കാനുള്ള ദൌത്യത്തിലാണ് മാക്രോൺ. ഉക്രൈൻ പ്രതിസന്ധി രൂക്ഷമാകാൻ ആഗ്രഹിക്കാത്ത മാക്രോൺ യൂറോപ്യന്മാരുടെ രാഷ്ട്രീയ പങ്ക് ശക്തിപ്പെടുത്താനുള്ള പാതയിലുമാണ്. അതേസമയം തിങ്കളാഴ്ചത്തെ മാക്രോണിന്റെ മോസ്കോ സന്ദർശനം തീർച്ചയായും യുദ്ധഭീഷണിയുടെ മുന്നിൽ സമയം ദീർഘിപ്പിക്കാനുള്ള തന്ത്രമാണെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. നിലവിൽ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ അധ്യക്ഷനാണ്. അതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നയതന്ത്ര വിഷയത്തിന് നേതൃത്വം നൽകാൻ ഫ്രഞ്ച് നേതാവിന് കൂടുതൽ നിയമസാധ്യതയുണ്ട്. മറ്റേതൊരു യൂറോപ്യൻ ഗവൺമെന്റ് മേധാവിയെക്കാളും കൂടുതൽ തവണ മാക്രോൺ വ്ളാഡിമിർ പുടീനുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ പലതവണ സംസാരിച്ചതിന് ശേഷമാണ് മോസ്കോയിലെത്തിയത്. എന്നാൽ പുടീൻ ആദ്യം യൂറോപ്യന്മാരുമായി സംസാരിക്കാൻ വിസമ്മതിച്ചിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡനെ മാത്രമേ ചർച്ചാ പങ്കാളിയായി അംഗീകരിച്ചിട്ടുള്ളൂ. ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഉക്രൈൻ എന്നീ രാജ്യങ്ങളുടെ നോർമാൻഡി കരാറിൽ ഉക്രൈന്റെ അതിർത്തികളെയും യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ ഫ്രാൻസ് പ്രതിജ്ഞാബദ്ധമാണ്. നിലവിൽ ജർമ്മൻ ചാൻസലർ അമേരിക്കയിലാണ്. US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കണ്ട് ജർമ്മനിയിൽ തിരിച്ചെത്തിയ ശേഷം പുടീനെ സന്ദർശിക്കാൻ റഷ്യയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രി ജീൻ ലെവ്സെയ്ൻ, ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബേർബോക്കും ഉക്രൈനുമായുള്ള യൂറോപ്യൻ യൂണിയൻ ഐക്യദാർഢ്യം വീണ്ടും ഉറപ്പിക്കുന്നതിനായി കീവിലെത്തിയിരുന്നു. ഉക്രൈൻ വിഷയം തുടങ്ങിയതിൽ പിന്നെ ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ നിലവിൽ യൂറോപ്പിന് ഒരു നേതാവില്ലാത്ത അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 16 വർഷക്കാലം ചാൻസലറായി അംഗല മെർക്കൽ ഉണ്ടായിരുന്നപ്പോൾ എന്തു വന്നാലും യൂറോപ്പിനെ നയിക്കാൻ മെർക്കൽ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മെർക്കലിന്റെ അഭാവം ഒരു വലിയ വിടവ് തന്നെ, ഒരു വലിയ ശൂന്യതയായി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഉക്രൈനെതിരെ പുടീൻ ആക്രമണം ആരംഭിച്ചേക്കാം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യൻ വിന്യാസം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അതിർത്തിയിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രം അകലെയാണ് സൈന്യം നിൽക്കുന്നത്. ഉക്രൈനുമായുള്ള അതിർത്തിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ വടക്കുള്ള ബെലാറൂസിലെ ഗോമേൽ മേഖലയിലൂടെ റഷ്യൻ സൈനിക യൂണിറ്റുകൾ നീങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. മാസങ്ങളായി റഷ്യ രാജ്യത്തുടനീളം ഉക്രൈനുമായുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് ആയുധങ്ങൾ നീക്കിയിരുന്നു. രാജ്യത്തിന്റെ കിഴക്ക് റഷ്യയിലായാലും വടക്ക് ബെലാറസിലോ തെക്ക് അധിനിവേശ ക്രിമിയയിലായാലും ഒക്ടോബർ മുതൽ 1000 കണക്കിന് റഷ്യൻ ടാങ്കുകളും മറ്റ് ആയുധങ്ങളും വിന്യസിച്ചിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങളായി അപകടമണി മുഴങ്ങുന്ന ഒരു പുതിയ ചിത്രമാണ് നിരീക്ഷകർ കാണുന്നത്. ഉക്രൈനെതിരായ പുടീന്റെ പദ്ധതിയുടെ സജീവ ഘട്ടം എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബെലാറൂസിലെ ഉക്രൈനിയൻ അതിർത്തിയിൽ നിന്ന് 12 മീറ്റർ അകലെ വരെ 27 റഷ്യൻ കവചിത വാഹനങ്ങളും മറ്റു വാഹന വ്യൂഹവും കാണിക്കുന്ന വീഡിയോ ഷൂട്ടുകളും ഇപ്പോൾ റഷ്യ പങ്കിട്ടിട്ടുണ്ട്. റഷ്യ നിലവിൽ ആയുധങ്ങളൊന്നും തന്നെ അയക്കുന്നില്ല. പക്ഷേ എണ്ണമറ്റ ആളുകളെ ഉക്രൈൻ അതിർത്തിയിലേക്ക് അയക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വിന്യസിച്ച ടാങ്കുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ സൈന്യത്തെ കൂടുതലായി വിന്യസിച്ചിരിക്കുകയാണ്. ഉക്രൈൻ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ലോകം വാഷിംഗ്ടണിലേക്ക് ആകർഷിക്കപ്പെടുന്നു. വൈറ്റ് ഹൌസിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ജോ ബൈഡനും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും പുടീൻ വിരുദ്ധ ഉടമ്പടി അവതരിപ്പിച്ചു. തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഉക്രൈനിൽ സൈനിക വർധനവ് ഉണ്ടായാൽ കടുത്ത ഉപരോധങ്ങൾ ഉണ്ടാകുമെന്ന് ഷോൾസ് ഊന്നി പറഞ്ഞു. സംയുക്തമായി വേഗത്തിലും ഒരുമിച്ചും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉക്രൈനിൽ റഷ്യയുടെ സൈനിക ഇടപെടൽ ഉണ്ടായാൽ നോർഡ് സ്ട്രീം 2 തുടരില്ലെന്ന് ബൈഡൻ വ്യക്തമാക്കി. ഉക്രൈൻ പ്രതിസന്ധിയിൽ വളരെ മടിച്ചു നിന്നതിന് ഷോൾസ് ആഴ്ചകളോളമായി വിമർശിക്കപ്പെട്ട് ഇരിക്കുകയായിരുന്നു. ഷോൾസിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫും ജനപിന്തുണയും ഇതോടെ കൂപ്പുകുത്തുകയും ചെയ്തു. സാധ്യമായ ഉപരോധങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച് ജർമ്മനിയും US തമ്മിലുള്ള ലക്ഷ്യങ്ങളും സമീപ ആഴ്ചകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജർമ്മനിയിലെ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് ജർമ്മൻ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും അഭ്യർത്ഥിച്ചു. ശീതകാല തരംഗത്തെ തടയുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച നിരവധി നോർഡിക് രാജ്യങ്ങളെ പിന്തുടരാൻ ജർമ്മനി ചില സമ്മർദ്ദത്തിലാണെങ്കിലും ജാഗ്രതയോടെ മാത്രമേ കൈകാര്യം ചെയ്യേണ്ടതുള്ളതെന്നും വിദഗ്ധർ അറിയിച്ചു. മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പാൻഡമിക് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നതിനാൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഉടൻ ഇളവ് വരുത്തുന്നതിന് ജർമ്മനിയുടെ ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാഹ് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇപ്പോൾ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചാൽ
പുതിയതും അപകടകരമായ അണുബാധകൾ സൃഷ്ടിക്കുകയും നിലവിലെ തരംഗത്തെ ദീർഘിപ്പിക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രിയുടെ നിലപാട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ ഉപചാൻസലറും സാമ്പത്തിക കാര്യമന്ത്രിയുമായ റോബർട്ട് ഹാബക്ക് പിന്തുണച്ചു. ഒമിക്രോൺ തരംഗത്തെ ഇതുവരെ ജർമ്മനി തരണം ചെയ്തിട്ടില്ലെന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനിയിൽ വാക്സിനേഷൻ നിരക്ക് അല്പം കുറവാണെന്നും ഹാബക്ക് പറഞ്ഞു. എന്നാൽ ഈസ്റ്ററിന് മുമ്പ് ജർമ്മനി കോവിഡ് നിയമങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് ആരോഗ്യമന്ത്രി കാൾ ലൗട്ടർബാഹ് വൈകുന്നേരം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ഫെഡറൽ നേതാക്കളുടെ അടുത്ത യോഗം ഉടനെ നടക്കുന്ന സാഹചര്യത്തിൽ ഈസ്റ്റർ അവധിക്ക് മുന്നോടിയായി നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനുള്ള സാധ്യത വളരെയധികം ഉള്ളതായി മന്ത്രി വെളിപ്പെടുത്തി. ഈ വർഷം ഏപ്രിൽ മധ്യത്തിലാണ് ഈസ്റ്റർ. അതായത് അടുത്ത 2 മാസത്തിനുള്ളിൽ ചില നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് മന്ത്രിയുടെ പ്രത്യാശ. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ എന്നിവയുൾപ്പെടെ നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ജർമ്മനിയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വാക്സിനേഷൻ മാൻഡേറ്റ് ആകുന്ന കാര്യം ശക്തിപ്പെടുന്നതായി റിപ്പോർട്ട്. എന്നാൽ ബന്ധപ്പെട്ട നിർബന്ധിത വാക്സിനേഷൻ തൽക്കാലം ബവേറിയയിൽ നടപ്പാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി മാർക്കോസ് സോഡർ പ്രഖ്യാപിച്ചത്. ഏറ്റവും ഉദാരമായ പരിവർത്തന നിയന്ത്രണങ്ങൾ ബവേറിയയ്ക്ക് മാത്രം നൽകാനാവില്ല. ഇതിനുള്ള നിയമനിർമ്മാണ കഴിവ് രാജ്യത്തിനില്ല. പകരം തൽക്കാലം ബാധകമായ ബാധ്യത നടപ്പാക്കാൻ ബവേറിയ ആഗ്രഹിക്കുന്നില്ലെന്നാണ് സോഡറിന്റെ പ്രഖ്യാപനം. അതേസമയം വാക്സിനേഷൻ ചെയ്യേണ്ട ബാധ്യത ഫെഡറൽ സർക്കാരിന്റേതാണ്. ഇത് അണുബാധ സംരക്ഷണ നിയമം കൊണ്ടാണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഒരു ഫെഡറൽ നിയമമാക്കിയിരിക്കുകയാണ്. ഫെഡറൽ സംസ്ഥാനങ്ങളുടെ കൊറോണ നിയന്ത്രണങ്ങൾ മാറ്റം വരുത്തുവാൻ കേന്ദ്ര സർക്കാരിനെ കഴിയുകയുള്ളൂ. ഇതനുസരിച്ച് ക്ലിനിക്കുകളിലും നഴ്സിംഗ് ഹോമുകളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർ കൊറോണയ്ക്കെതിരെ വാക്സിൻ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ സുഖം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കണം. കുത്തിവയ്പ് എടുക്കാൻ കഴിയില്ലെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഇതിനായി ഫെഡറൽ ഗവൺമെന്റ് വാക്സിനേഷൻ ആവശ്യകത ഡിസംബറിൽ ബുണ്ടസ്റ്റാഗും ബുണ്ടസ്രാത്തും തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 95,267 പുതിയ അണുബാധകൾ ഉണ്ടായതായി റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. 7 ദിവസത്തെ ഇൻസിഡൻസ് റേറ്റ് 1426.0 ആയും ഉയർന്നു. ആശുപത്രി റേറ്റ് 5.41 മരണങ്ങൾ 49 രേഖപ്പെടുത്തി. കോവിഡ്-19 പ്രതിഷേധങ്ങൾക്കിടെ കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോവിഡ് നിയന്ത്രണങ്ങളെ എതിർത്ത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ വാരാന്ത്യത്തിൽ കനേഡിയൻ തലസ്ഥാനത്ത് ഇറങ്ങിയതിനെ തുടർന്ന് സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണാതീതമാവുകയും ഇതിനെ തുടർന്നാണ് ഒട്ടാവ മേയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. കനേഡിയൻ പതാകയുമായി വാരാന്ത്യത്തിൽ ആയിരങ്ങൾ അടങ്ങുന്ന പ്രതിഷേധക്കാർ ട്രക്കുകളുമായി ഒട്ടാവ നഗരകേന്ദ്രത്തെ നിശ്ചലമാക്കി. യുഎസിനും കാനഡയ്ക്കും ഇടയിലുള്ള അതിർത്തി കടക്കുമ്പോൾ വാക്സിൻ ആവശ്യകതകൾക്കെതിരെ ട്രക്കർമാർ പ്രതിഷേധിച്ചതോടെയാണ് പ്രകടനങ്ങൾ ആരംഭിച്ചത്. പിന്നീട് കോവിഡ് നിയന്ത്രണങ്ങൾക്കും പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിനുമെതിരായ വിശാലമായ പ്രതിഷേധമായി ഇത് മാറുകയും ചെയ്തു. 2 തവണ വാക്സിൻ സ്വീകരിച്ച ടൂറിസ്റ്റുകൾക്കും വിസ കൈവശമുള്ളവർക്കും ഫെബ്രുവരി 21 മുതൽ ഓസ്ട്രേലിയയിൽ എത്താമെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അറിയിച്ചു. കോവിഡിനെ തുടർന്ന് 2020 മാർച്ചിലാണ് രാജ്യം അതിർത്തികൾ അടച്ചത്. UAE-ൽ 15 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യാനുള്ള അനുമതിയായി. പുതിയ തൊഴിൽ നിയമം ഈ മാസമാണ് പ്രാബല്യത്തിൽ വന്നത്. ഇതനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലിക്ക് അനുമതി ലഭിച്ചു. ക്ലാസ് കഴിഞ്ഞുള്ള സമയത്ത് ജോലിക്ക് പോകാനുള്ള അനുമതിയിൽ 1 മണിക്കൂർ ഇടവേള ഉൾപ്പെടെ 6 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം. പഠനത്തോടൊപ്പം ജോലി എന്ന നിലയിൽ വിദേശ രാജ്യങ്ങളിലേതിന് സമാനമായ അവസരമാണ് ഇപ്പോൾ UAE-ലും ഉണ്ടായിരിക്കുന്നത്. സൗദിയിൽ ബിസിനസ് പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി മലയാളി അധ്യാപകൻ 80 പേരിൽ നിന്ന് 10 കോടിയോളം രൂപ തട്ടിയെടുത്ത് മുങ്ങിയതായി പോലീസ് അറിയിച്ചു. കോഴിക്കോട് സ്വദേശിയാണ് പ്രതി. ഇയാൾക്കെതിരെ ഇരയായവർ പരാതിയുമായി റിയാദ് ഇന്ത്യൻ എംബസി, നോർക്ക, DGP എന്നിവർക്ക് പരാതി നൽകിയതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരയായവരിൽ നഴ്സുമാരും ഉൾപ്പെടുന്നു. കേരളത്തിലെ അധികാര സ്ഥാനങ്ങളിലെ അഴിമതി തടയാനുള്ള ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവച്ചതോടെ ഓർഡിനൻസ് പുറത്തിറങ്ങി. ഇനി മുതൽ ലോകായുക്ത പുറപ്പെടുവിക്കുന്ന വിധികളിൽ അപ്പീൽ കേൾക്കാൻ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും അധികാരമുണ്ടാകും. വരുന്ന 11-ാം തീയതി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതി ലോകായുക്ത പരിഗണിക്കുന്നതിനിടെയാണ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തിയത്. ഓർഡിനൻസ് നിലവിൽ വരുന്നതോടെ പൊതുപ്രവർത്തകർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ലോകായുക്തയുടെ ഏത് വിധി പ്രസ്താവത്തിലും തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിന്റെ കയ്യിലെത്തും. ഇതോടെ ലോകായുക്ത അപ്രസക്തമാകും. ജുഡീഷ്യറിക്ക് മുകളിൽ സർക്കാരിനെ അധികാരം നൽകുന്നു എന്നതാണ് ഓർഡിനൻസിന്റെ പ്രത്യേകത. എന്നാൽ ഈ ഓർഡിനൻസിനെതിരെ കോൺഗ്രസും BJP CPI വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉയർത്തുകയാണ് ഞങ്ങൾ. ഇനി വെറുതെ ലോകായുക്തയിലെ അംഗങ്ങൾക്ക് എന്തിനാണ് ഹോണററിയം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അത് ലാഭിക്കാൻ ലോകായുക്ത പിരിച്ചുവിടുകയല്ലേ വേണ്ടുന്നത്?
ഇതിൽ നിന്നൊക്കെ മറ്റൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ ഇനി ഏത് മന്ത്രിക്കും അല്ല മുഖ്യമന്ത്രിക്ക് വരെ ഉദ്യോഗസ്ഥർക്കും എന്ത് തോന്നിവാസവും അഴിമതിയും പക്ഷപാതവും നടത്താം. ആരും ചോദിക്കില്ല, ഒരു പിഴയുമില്ല. കരുതലിന്റെ കേരളം വീണ്ടും പവനായി ഒരിക്കൽ കൂടി ഭരണക്കാർ കരുതലിന്റെ ശവപ്പറമ്പാക്കി മാറ്റുകയാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങൾ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.